ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് പ്ലാനസ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ കാണാം കേട്ടോ അപ്പം ആദ്യത്തെ പ്ലാന്റ് അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ നോർമൽ അരേലിയ ചെടിയല്ല കേട്ടോ ഇത് വെരിഗേറ്റഡ് ടൈപ്പ് ആണ് വൈറ്റും ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി മിക്സ്ഡ് ആയ കളറാണ് ഇതിപ്പം നമ്മുടെ പഞ്ഞി പോലെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ ഉള്ളത് ഒരാകൃതി ഇല്ലാതെ നല്ല ഭംഗിയാണ് കാണാം കേട്ടോ നമ്മുടെ ബോട്ടർഗ്രാസ് ഒക്കെ ആയിട്ട് വെച്ചാൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഇപ്പം കാണുന്നത് താ ഇത് വേറൊരു വെറൈറ്റി രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി അരയിലി അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒരു വെരികേറ്റഡ് ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലും മുൻഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം കുറച്ച് പൊക്കം വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നില്ലേ അത്രയും പൊക്കം വെച്ച് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ ഓവർ ബുഷിയല്ല കേട്ടോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഒരു സൈസ് വരുന്നത് അധികം പൊക്കം വെക്കില്ല കേട്ടോ ഈ ഒരു സൈസിലായിരിക്കും ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള സൈസ് തന്നെയാണ് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഒരു തൈ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെയിലിനായിട്ട് അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇതും നമുക്ക് പിന്നെ ഇങ്ങനെ വെക്കുന്നത് ഇൻഡോർ പ്ലാന്റ് അല്ല കേട്ടോ ഇത് പിന്നെ അത് നമ്മൾ നിലത്തൊക്കെ ഈ വെച്ച് കൊടുത്താലാണ് അതിൻ്റെ ഭംഗി അറിയാം കേട്ടോ ചട്ടിയിലും വളർത്താം നമുക്ക് അടുത്തൊരു പ്ലാന്റ് ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് യുജീനിയ യുജീനിയ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് ഒന്ന് വെരിഗേറ്റഡും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ട് അതേപോലെ തന്നെ ഒരു റെഡ് കളർ ഡാർക്ക് റെഡും ഉണ്ട് കേട്ടോ പിന്നെ ഒരു കളർ ഉണ്ട് പക്ഷേ അത് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടില്ല കേട്ടോ ആ ഒരു പ്ലാന്റ് അപ്പം ഇത്രയും മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ആയ മൂന്ന് കളേഴ്സ് ഞാൻ വേറെ എക്സ്ട്രാ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതും അവൈലബിൾ തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു വെരിഗേറ്റഡും പ്ലാന്റും യുജിനിയ വെരിഗേറ്റഡ് പ്ലാന്റും നമുക്ക് സെയിലിനായിട്ട് ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് വീടിൻ്റെ ആ ഒരു മുൻഭാഗത്ത് വെച്ചാലാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുമോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടുത്തത് നമ്മൾ എപ്പോഴും പറയുന്ന കോളിയസ് പ്ലാന്റ് ഇതുമുണ്ട് നമുക്ക് സെയിലിനായിട്ട് കട്ടിങ്സ് കൊടുക്കുന്നത് നമ്മൾ പത്ത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോളിയസ് പ്ലാന്റ് അപ്പം ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ സെപ്പറേറ്റ് ഫോട്ടോസ് ഇട്ട് തരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കുറച്ച് അധികം ഉണ്ട് അപ്പം അടുത്ത പ്ലാന്റ് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതും നമുക്ക് സെയിലിനായിട്ട് റെഡി ആയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് സെയിം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അടുത്ത പ്ലാന്റ് ദാ ഈ ഒരു രണ്ട് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിൽ നൈറ്റ് റെഡി ആയ പ്ലാന്റ് അപ്പോൾ ഈ ഒരു കലാത്തിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യട്ടോ അടുത്ത പ്ലാന്റ് ഈ ഒരു അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ പേര് ഈ ഒരു പ്ലാന്റ് അധികം ാത്ത പ്ലാന്റ് ആണ് ആദ്യം നമ്മുടെ ചട്ടിയിലൊക്കെ വളർത്തിയാലും എങ്ങനെ വളർത്തിയാലും പൊക്കം വെക്കാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിറയെ ബുഷിയായിട്ടായിരിക്കും ഉണ്ടാവും കേട്ടോ നിറയെ നിറയെ പ്ലാൻസ് കുട്ടി കുട്ടിയായിട്ട് ഉണ്ടാവും അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കോളോ ചെയ്താൽ മതി അടുത്ത പ്ലാന്റ് പ്ലാൻ്റതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാൻ സൈസിലാണ് നമ്മൾ കൊടുക്കുക എല്ലാ പ്ലാന്റും ഈ സൈസല്ല ചിലത് വ്യത്യാസം ഉണ്ടാവും ചിലത് ചെറിയ പ്ലാന്റ് ആയിരിക്കും ചിലത് വലിയ പ്ലാന്റ് ആയിരിക്കും പക്ഷേ ഈ ഒരു സൈസായിരിക്കും എന്തായാലും ഉണ്ടാവുക അപ്പം പിന്നെ അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയും ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ ഈ ഒരു സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ എൻ്റെ താഴെ തന്നെ കുറേ സൈസ് കണ്ടില്ലേ ആ ഒരു സൈസിലാണ് ബാക്കിയെല്ലാം ഉള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ്താ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്ന ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് നമുക്ക് അടുത്തത് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അത്യാവശ്യം ഉള്ള കലേഡിയം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ഈ ഒരു കലേഡിയം പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ കമൻ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക അപ്പം അതൊരു ഒരു അഞ്ചാറ് ഫോട്ടോള് നമ്മുടെ കയ്യിലുണ്ട് അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് റെഡ് കളർ പിങ്ക് കളർ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് ഡാർക്ക് പിങ്കിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് റെഡിയായ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് സൈസ് ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ അതാ ഈ സൈസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അതാ ഇപ്പം കാണുന്നില്ല നിങ്ങൾ ഈ ഒരു ഇതിലായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുള്ളത് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു എപ്പീഷ്യ വയലറ്റ് കളറുള്ള എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ വളരെ കുറച്ചാണ് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കാൻ ഒരു രണ്ട് പീസ് പീസെറ്റാനേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം അല്ലാണ്ട് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ നമ്മൾ കൈ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ പൈ പോലും പ്ലാ പ്ലാൻറ്സ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം പെട്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എപ്പീഷ്യ തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു എപ്പീഷ്യ വേണമെന്നുണ്ടെങ്കിൽ പറയണേ എപ്പീഷ്യ ഒരു എട്ട് ഒമ്പത് വെറൈറ്റിയുള്ള നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ ചിലതിലൊന്നും ഫ്ലവർ വിരിഞ്ഞില്ല അപ്പം നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ സെപ്പറേറ്റ് തന്നെ ഈ എപ്പീഷ്യ വെറൈറ്റിയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരട്ടോ ഇതൊരു പൂ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് വേറൊരു നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് കാണാം അപ്പം അതിനു മുന്നേ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പിന്നെന്തു ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അതൊരിക്കലും മറക്കരുത് അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്